हाय फ्रेंड्स एल्ला कूट्टुकार्क्कुम सिंपल टिप्सिन्टे पुतिर वीडियोयिलेक्क स्वागतम ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് വെണ്ടക്ക വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ റെഡി ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പി ആണ് ട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് എങ്ങനെയാണ് റെഡി ആക്കി എടുക്കുന്നത് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് വെളുത്തുള്ളി ഇതിന്റെ ഒപ്പം തന്നെ നല്ല എരിവുള്ള ഒരു പച്ചമുളകാണ് ഞാൻ ഇവിടെ ഇട്ടു കൊടുത്തിട്ടുള്ളത് എരിവ് കുറവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാം പിന്നെ ഒരു സവാളയുടെ മുക്കാൽ ഭാഗമുണ്ട് ഇത് പകുതിയിലും കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കുക നല്ല രീതിയിലൊന്ന് ചതച്ച് മാത്രം എടുക്കുക ഇതേപോലെ ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ മണമൊന്നും പോകാതെ നമുക്കിത് അടച്ച് വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഓയിൽ നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് അതെടുക്കുക ഇനി ഞാനിതിലേക്ക് ഇതേപോലെ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇതേപോലെ കട്ട് ചെയ്തതും കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസുള്ള സവാള എടുത്തിട്ട് അതിൻ്റെ ഓരോ ലെയറായിട്ട് ഇളക്കി മാറ്റിയതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റ് നേരത്തേക്കൊന്ന് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട ഒരു 50% മാത്രം കുക്ക് ചെയ്തിട്ട് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇതങ്ങ് കോരുമാറ്റാം കേട്ടോ ഇതിപ്പം ഏകദേശം ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇതേപോലെ മാത്രമായി കിട്ടിയാൽ മതി ഇനി നമുക്കിത് മറ്റൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം അപ്പം ഞാനിത് കംപ്ലീറ്റ് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ ഓയിലിൽ തന്നെ ഞാനിവിടെ ഒരു 7 വെണ്ടക്ക ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് നമുക്ക് ഇതിനകത്തോട്ട് ഈ എണ്ണക്കകത്തോട്ട് തന്നെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണിലും താഴെയായിട്ട് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ ഈ വെണ്ടക്ക ഈ ഒരു ഓയിലിൽ തന്നെ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല എണ്ണയിൽ തന്നെ ഇത് വഴറ്റിയിട്ട് കുക്ക് ചെയ്തെടുക്കണം ഒരു 90% മാത്രം കുക്ക് ചെയ്തെടുക്കുക ഫുള്ളായിട്ട് നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ 90% കുക്കാൻ നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിത് ഇപ്പം ഇതിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നില്ല കുറച്ചുകൂടെ കഴിയുമ്പം ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതാ ഇപ്പോഴാണ് ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലതായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു വെണ്ടക്കയുടെ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് ഇപ്പം കാണിച്ചിട്ടുണ്ട് ഈ ഒരു അളവിൽ മാത്രം നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക വിനാഗിരി അല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നേരി ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ കൊടംപുളിയോ അല്ലെങ്കിൽ വാളൻ പുളിയോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊരു ചെറിയൊരു പീസ് മാത്രം ചേർത്തിട്ട് വഴറ്റാന്നുണ്ടെങ്കിൽ നമ്മുടെ വെണ്ടക്കയിൽ വഴുവഴുപ്പ് ഫുള്ളായിട്ട് മാറിയിട്ട് നമുക്ക് കിട്ടും ഇതിപ്പോൾ കണ്ടില്ലേ ഒട്ടും വെണ്ടക്കയിൽ വഴുവഴുപ്പില്ല നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ വെണ്ടക്ക ഇട്ടിട്ട് വഴറ്റുന്ന ആ ഒരു ഉപ്പിൻ്റെയും മഞ്ഞപ്പൊടിയൊക്കെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വിനാഗിരിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് 90% ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ പാനിൽ തന്നെ വേണം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ടിട്ട് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 സ്റ്റെം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൽ വറ്റൻമുളക് ചേർത്ത് കൊടുക്കുന്നില്ല കറിവേപ്പില മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു സവാള പച്ചമുളക് വെളുത്തുള്ളിയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ഉള്ളിയുടെയൊക്കെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ട് ഈ ഒരു എണ്ണക്കത്തിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂക്കുന്നവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിലൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് ഇവിടെ നന്നായിട്ട് ജ്യൂസ് അടിച്ചിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ജാറൊക്കെ കഴുകിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവോളം വെള്ളം ചേർത്തിട്ട് അതും കൂടെ കഴുകിയിട്ട് ആ ഒരു വെള്ളം കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ആ ഒരു വെള്ളമയം മൊത്തം നമുക്ക് വറ്റിക്കിട്ടുന്ന രീതിയിൽ വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു പരുവം വരെ ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നോർമൽ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക ഇനി ഇവിടെ 1/2 ടീസ്പൂൺ അളവിൽ വറുത്ത മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്രഷ്ഡ് ചില്ലിയാണ് കേട്ടോ 1/4 ടീസ്പൂൺ അളവിൽ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചതച്ച മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് എടുക്കും നമുക്ക് ക്രഷ്ഡ് ചില്ലി ഇതിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അതുപോലെ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വറുത്ത മല്ലിപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ പച്ച മല്ലിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറുന്നവരെ നല്ല രീതിയിൽ ഇതിൻ്റെ അകത്തുനിന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക
ഇതിപ്പോ നന്നായിട്ട് പച്ചച്ചവയൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് അര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാനൊരു അര കപ്പ് അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഒരു കപ്പ് അളവിലുള്ള വെള്ളമാണ് ഞാൻ ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് ഈ ഒരു ഗ്രേവി എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല. നമ്മുടെ കറി കുറച്ച് തിക്കായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഈ ഒരു കറിക്ക് കിട്ടുന്നത്. ഈ ഒരു സമയത്ത് ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുന്നേ ആ ഒരു വെണ്ടയ്ക്കൽ മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേറെ ഒരു ഉപ്പ് എവിടെയും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കുക. തിളക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക മുഴുവനായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 90% മാത്രം കുക്ക് ചെയ്തെടുക്കുക. ബാക്കി നമുക്ക് ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് ഇത് കുക്കായി വരണം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു ചെറിയൊരു തക്കാളിയുടെ പകുതി ഭാഗം മാത്രം ഇതേപോലെ കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മസാലയിൽ കിടന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ബാക്കി 10% നമുക്ക് ഈ ഒരു വെണ്ടക്ക കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്കയിൽ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 1.5 മിനിറ്റ് നേരത്തേക്ക് മാത്രം കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വെണ്ടയ്ക്കൊക്കെ പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവാതെ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ വേകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു 1.5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയിട്ടുള്ളതാണിത്. ഒരുപാട് അങ്ങ് കുറുകി അങ്ങ് വറ്റിയൊന്നും പോയിട്ടില്ല. നമ്മുടെ ആവശ്യത്തിനുള്ള തിക്നെസ്സിൽ തന്നെ നമുക്കിവിടെ കറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം നമ്മളിതിൽ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സവാള ചേർക്കുന്നത് ഒരു കാരണവശാലും ഒഴിവാക്കരുത് കേട്ടോ. കാരണം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു സവാളയും ഈ ഒരു ഗ്രേവിയും കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കറിക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് ഞാനങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമൊന്നുമില്ല നമുക്ക് ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഗ്രേവിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.